നമസ്കാരം. നമ്മൾ കോവിഡ് മഹാമാരിയുടെ രണ്ടാം ഘട്ടത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ പാളിച്ചകളില്ലാത്ത സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ സംഭവിക്കുന്നത് വളരെ ഗുരുതരമായ വിഷയങ്ങൾ തന്നെയാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട പരിഹാര നടപടികളും നടപടിക്രമങ്ങളും ഒക്കെ ഉടൻ തന്നെ അടിയന്തരമായി കേന്ദ്ര സർക്കാരും അതത് സംസ്ഥാന സർക്കാരുകളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഈ മഹാമാരിയെ പോരാടി ജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ മഹാമാരിക്കാലത്ത് നമ്മുടെ ജനങ്ങൾ അല്പം പരിഭ്രാന്തരാണ്. നമ്മുടെ ജനത ഒരു അല്പം ആശങ്കയിലാണ് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇത്തരത്തിൽ ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവ വികാസം ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങളും ജനതയും അവിടുത്തെ ആ സംവിധാനങ്ങളും ഒക്കെ ഒന്ന് അങ്കലാപ്പിലാകുന്നത് അത് സ്വാഭാവികമായ കാര്യമാണ്. അത് ഏതൊരു രാജ്യമായാലും ശരി. പക്ഷേ ഇതിന് വേണ്ട പരിഹാര നടപടികളൊക്കെ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ തീർച്ചയായും ജനങ്ങൾ ഒന്നിച്ചു നിന്ന് ഈ ഒരു സംഭവത്തെ കരുതലോടെ ജാഗ്രതയോടെ നേരിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ അവസരം രാജ്യത്ത് ഇത്തരത്തിലൊരു ആരോഗ്യ അവസ്ഥ ഒട്ടും ശുഭകരമല്ലാത്ത ഒരു ആരോഗ്യാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് രാജ്യത്തെ ആക്രമിക്കാനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്തെ വെട്ടിമുറിക്കാനും ചില ഭീകര ശക്തികൾ ശ്രമിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത് ഈ മുന്നറിയിപ്പ് നൽകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. RSSന് രാജ്യത്തിൻ്റെ ഹൃദയമിടിപ്പ് അറിയാം, രാജ്യത്തെ ജനങ്ങളെ അറിയാം, രാജ്യത്തെ ഭരണകൂടത്തെ അറിയാം. രാജ്യത്തിൻ്റെ ആ ഇന്നത്തെ അവസ്ഥയിൽ, രാജ്യം ദുഃഖിക്കുന്ന അവസ്ഥയിൽ RSSഉം അതുപോലെ സേവാഭാരതിയും ഒക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയാണ്. രാജ്യം എന്താണ്, രാജ്യം എങ്ങനെയാകും, രാജ്യത്തിന് എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായി അറിയാവുന്ന സംഘടനയാണ് RSS. RSS ആണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് രാജ്യത്തെ ആക്രമിക്കാനും രാജ്യവിരുദ്ധ ശക്തികൾ ഇവിടെ രാജ്യത്തിനകത്തും പ്രവർത്തിക്കുന്നുണ്ട്, പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ NRCCA വിരുദ്ധ സമരം അതുപോലെ കർഷക സമരം ഒക്കെ കണ്ടതാണ്. അന്നൊന്നും അവരുടെ ഒരു അജണ്ടയും, ഭീകര അജണ്ടയും, മത തീവ്രവാദികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും തീവ്ര അജണ്ടയൊന്നും ഇവിടെ നടപ്പിലായില്ല. പക്ഷേ ആരോഗ്യപരമായി അല്പം താഴ്ന്നിരിക്കുന്ന അവസ്ഥയിൽ ഭാരതത്തെ ഇത്തരത്തിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കും എന്ന ശക്തമായ മുന്നറിയിപ്പാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം നൽകിയിരിക്കുന്നത്. കോവിഡ് ഇന്ത്യക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നതായി RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ, അദ്ദേഹം ഈ അടുത്ത കാലത്ത് RSSന്റെ സർക്കാര്യവാഹകൈ ചുമതലയേറ്റതേയുള്ളൂ. സ്ഥിതി നിർണായകമാണെങ്കിലും സമൂഹത്തിന്റെ ശക്തി വളരെ വലുതാണ് എന്നുള്ള കാര്യം അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഏറ്റവും ശ്രമകരമായ പ്രതിസന്ധി നേരിടാനുള്ള ഭാരതീയരുടെ കഴിവ് ലോകമെമ്പാടും അറിയപ്പെടുന്നതാണ്. എന്നാൽ സമൂഹത്തിലെ വിനാശകരവും ഭാരതവിരുദ്ധവുമായ ശക്തികൾക്ക് ഈ പ്രതികൂല സാഹചര്യങ്ങൾ മുതലെടുത്ത് രാജ്യത്ത് നിഷേധാത്മകതയുടെയും അവിശ്വാസത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ പലതരത്തിലുള്ള ഈ രാജ്യവിരുദ്ധ പ്രസ്താവനകളും രാജ്യത്തെ ആരോഗ്യ അവസ്ഥയ്ക്ക് എതിരായ വാർത്തകളും തെറ്റിദ്ധാരണാജനകമായ വാർത്തകളും ഒക്കെ നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഇവിടുത്തെ രാജ്യവിരുദ്ധ ചേരികൾ ഉൾപ്പെടെ, ഇടത് ജിഹാദി കൂട്ടായ്മകൾ ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇവർക്കെല്ലാ സഹായവുമായി പാകിസ്ഥാനിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള സാധ്യതയും RSS മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യത്ത് നിഷേധാത്മകതയുടെയും അവിശ്വാസത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. സാഹചര്യം പരിഹരിക്കാനുള്ള ക്രിയാത്മക ശ്രമങ്ങൾക്ക് പുറമെ ഈ വിനാശകരമായ ശക്തികളുടെ ഗൂഢാലോചനകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും ശ്രീ ദത്താത്രേയ ഹൊസബളെ ആവശ്യപ്പെട്ടു. സമൂഹത്തിൽ സർഗാത്മകത, പ്രത്യാശ, വിശ്വാസം എന്നിവയുടെ അന്തരീക്ഷം നിലനിർത്തുന്നതിന് സംഭാവന നൽകണമെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇരിക്കുന്നവർ ക്രിയാത്മകമായി പങ്കുവഹിക്കണം. രാജ്യത്തെ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് ഒറ്റക്കെട്ടായി നേരിടാനുള്ള നടപടികളാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ജനങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിയും തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചും രാജ്യത്തിനെതിരെ നിൽക്കുകയല്ല, വിദേശ ശക്തികൾക്ക്, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക്, മത തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയല്ല ഇവിടുത്തെ ചില ശക്തികൾ ചെയ്യേണ്ടത് എന്ന കാര്യം കൂടി അദ്ദേഹം മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയം സേവകർ എല്ലായ്പ്പോഴും എന്നതുപോലെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തുടനീളം സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. താൽക്കാലിക ആശുപത്രികൾ, അതുപോലെ ഭക്ഷണ വിതരണം, മരുന്ന് വിതരണം, അതുപോലെ പരിശോധനാ ഫലങ്ങൾ, അതുപോലെ പല കാര്യങ്ങളിലും RSSഉം സേവാഭാരതിയും ഒക്കെ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടി ദത്താത്രേയ ഹൊസബളെ പറഞ്ഞു. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ നമുക്ക് അവസാനം എത്താം. രാജ്യവിരുദ്ധ ശക്തികൾ ഈ ഒരവസരം മുതലെടുത്ത് ഇവിടെ കടന്നുകയറാനും ഇവിടെ ഭാരതത്തെ ആക്രമിക്കാനും
ഭാരതത്തെ മാനസികമായും സൈദ്ധാന്തികമായും എല്ലാ തരത്തിലും ആരോഗ്യപരമായും ഒക്കെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം എന്ന അതിശക്തമായ ഒരു മുന്നറിയിപ്പാണ് ആർഎസ്എസിന് വേണ്ടി സർക്കാരി വാഹക് ദത്താത്രേയ ഹൊസബളെ നൽകിയിരിക്കുന്നത്. തീർച്ചയായും നാം കരുതിയിരിക്കുക, നമ്മൾ ഈ രോഗത്തെ തോൽപ്പിക്കും, ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും, ഭാരത ജനത ഒറ്റക്കെട്ടായി നിന്ന് ഈ രാജ്യത്തെ ഈ ഒരു മഹാമാരിയിൽ നിന്ന് രക്ഷിച്ചെടുക്കും. ഭരണകൂടവും ആരോഗ്യ മന്ത്രാലയവും ആരോഗ്യ പ്രവർത്തകരും ലോകമെമ്പാടുമുള്ള ഭാരതീയരും ലോകരാജ്യങ്ങളും ഒക്കെ ഭാരതത്തിന് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടുമ്പോൾ ഇത്തരത്തിൽ ഒരു അപകടം ഇവിടെ പതിയിരിക്കുന്നുണ്ട് എന്ന കാര്യം ഭാരത ജനതയെ ഓർമ്മപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അത് ഓർമ്മയിൽ ഇരിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.